ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ സ്റ്റുഡിയോ ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് വീണ്ടും ഒരു പുതിയ ലൈറ്റ് റൂം ട്യൂട്ടോറിയലാണ്. ഇന്നത്തെ ലൈറ്റ് റൂം ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കുന്നത് ലൈറ്റ് റൂം പ്രൊഫൈൽസും അതുപോലെ തന്നെ ലൈറ്റ് റൂം പ്രീസെറ്റ്സുമാണ്. ലൈറ്റ് റൂം, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ലൈറ്റ് റൂം സി സി മുതലുള്ള ലൈറ്റ് റൂം വേർഷനുകളിലാണ് നമുക്ക് ഈ ലൈറ്റ് റൂം പ്രൊഫൈൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. ലൈറ്റ് റൂം പ്രീസെറ്റ്സ് മുമ്പ് തൊട്ടേ ഉള്ളതാണ്. ഞാൻ ജസ്റ്റ് നമുക്ക് ഡെവലപ്പ് മോഡ്യൂളിലേക്ക് പോകാം. ഡെവലപ്പ് മോഡ്യൂളിൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് പ്രീസെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒട്ടനവധി പ്രീസെറ്റ്സ് ഉണ്ട്. നമുക്ക് എന്താണ് പ്രീസെറ്റ്, അതുപോലെ എന്താണ് പ്രൊഫൈൽ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് പ്രീസെറ്റ്സ് അപ്ലൈ ചെയ്യാം നമ്മുടെ ചിത്രത്തിൽ. അതുപോലെ തന്നെ പ്രീസെറ്റും പ്രൊഫൈലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രീസെറ്റ്സും പ്രൊഫൈലും യൂസ് ചെയ്ത് വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രീസെറ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോസ് പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എനിക്ക് എല്ലാം മാനുവലായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. മീൻസ് നമ്മുടെ ഒരു പേഴ്സണൽ ഒരു ടച്ച് നമ്മുടെ ഫോട്ടോയിൽ ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ എല്ലാം പേഴ്സണലായിട്ട് ചെയ്യുന്നു. എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പ്രീസെറ്റ്സും പ്രൊഫൈൽസും എന്താണെന്ന് ഷെയർ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പ്രീസെറ്റ്സിലേക്ക് കടക്കാം. ഞാനിവിടെ പ്രീസെറ്റ്സ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുത്തുന്ന സ്ലൈഡർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രീസെറ്റായിട്ട് ലൈറ്റ് റൂമിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ ഇഷ്ടംപോലെ ഫ്രീ പ്രീസെറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ക്രിയേറ്റീവ് പ്രീസെറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിന് മുകളിലൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ ഈ പ്രീസെറ്റ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഫക്റ്റാണ് നമ്മുടെ ചിത്രത്തിൽ വരുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഞാനിപ്പോൾ ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ഡീസാച്ചുറേറ്റഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നപ്പോൾ നമുക്ക് ഇങ്ങനൊരു ലുക്ക് കിട്ടി. രണ്ടാമത്തെ ഓപ്ഷനിൽ കൂൾ ലൈറ്റിൽ വന്നപ്പോൾ ഇങ്ങനൊരു ലുക്ക് കിട്ടി. ഓക്കെ, നമ്മൾ ഓരോരോ പീസ് പ്രീസെറ്റിലൂടെ പോകുമ്പോൾ നമുക്കതിനനുസരിച്ചുള്ള ഓരോ ലുക്ക് നമ്മുടെ ചിത്രത്തിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേറെ പലതരത്തിലുള്ള പ്രീസെറ്റ്സ് ഉണ്ട്. കർവ് എന്ന് പറയുന്ന ഒരു പ്രീസെറ്റുകളുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു കർവ് ലിഫ്റ്റ് ഷാഡോസ് എന്ന് പറയുന്ന ഒരു കർവാണ്. ബേസിക്കലി ഞാൻ എൻ്റെ ഷാഡോസ് ടോണൽ കർവിൽ ലിഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ലിഫ്റ്റ് ഷാഡോസ് എന്ന് പറയുന്ന പ്രീസെറ്റ് അപ്ലൈ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഷാഡോ പോർഷൻ ലിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോണൽ കർവ് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഒരു വിഗ്നെറ്റിംഗ് നമ്മുടെ ഫോട്ടോയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഹെവി, മീഡിയം, ലൈറ്റ്, നോൺ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ എന്തായാലും ഒരു ലിഫ്റ്റ് ഷാഡോസ് എന്ന് പറയുന്ന ഒരു പ്രീസെറ്റ് അപ്ലൈ ചെയ്തു. ഇതിന് മുകളിലേക്ക് നമുക്ക് വേറൊരു പ്രീസെറ്റ് അപ്ലൈ ചെയ്യാം. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഞാനൊരു കാര്യം ചെയ്യുന്നു, ഞാൻ കൂൾ ലൈറ്റ് എന്ന് പറയുന്ന ക്രിയേറ്റീവ് പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, കൂൾ ലൈറ്റ് എന്ന് പറയുന്ന ക്രിയേറ്റീവ് പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടോണൽ കർവിൽ ഒരു മാറ്റവും വന്നു. കാരണം നമ്മൾ ഓരോ പ്രീസെറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ഇതിന് മുൻപ് നമ്മൾ അപ്ലൈ ചെയ്ത പ്രീസെറ്റ് ഓവർ റൈറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി കൂൾ ലൈറ്റിൻ്റെ മുകളിൽ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ലിഫ്റ്റ് ഷാഡോസ് എന്ന് പറയുന്ന പ്രീസെറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. നമുക്ക് കൂൾ ലൈറ്റിൽ ഇതാണ് നമ്മുടെ സെറ്റിങ്. ഞാനപ്പം ലിഫ്റ്റ് ഷാഡോസിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കൂൾ ലൈറ്റിനെ ലിഫ്റ്റ് ഷാഡോസ് എന്ന് പറയുന്ന പ്രീസെറ്റ് അഫക്റ്റ് ചെയ്തിട്ടില്ല. അതിന് കാരണം നമ്മൾ കൂൾ ലൈറ്റ് എന്ന് പറയുന്ന പ്രീസെറ്റിൽ ഈ ടോണൽ കർവ് അഡ്ജസ്റ്റ്മെൻറ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ലിഫ്റ്റ് ഷാഡോസ് എന്ന് പറയുന്ന പ്രീസെറ്റിൽ ഒരു കർവ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് രണ്ട് പ്രീസെറ്റ് അപ്ലൈ ചെയ്യാൻ സാധിച്ചു. പക്ഷേ നോർമലി ഞാനിപ്പോൾ റീസെറ്റ് ചെയ്യുകയാണ് നമ്മുടെ ചിത്രം. റീസെറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അൺഡു ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ചിത്രം. ഞാനിപ്പോൾ കൂൾ ലൈറ്റ് എന്ന് പറയുന്ന പ്രീസെറ്റ് അപ്ലൈ ചെയ്തു. അതിന് മുകളിലേക്ക് വീണ്ടും ഓക്കെ, ഇതാണ് നമ്മുടെ പ്രീസെറ്റ് അപ്ലൈ ചെയ്തപ്പോഴുള്ള നമ്മുടെ സ്ലൈഡേഴ്സ്. അതിന് മുകളിലേക്ക് ഫ്ലാറ്റ് ആൻഡ് ഗ്രീൻ എന്ന് പറയുന്ന പ്രീസെറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും മാറി ഫ്ലാറ്റ് ആൻഡ് ഗ്രീന് തുല്യമായ ഒരു സ്ലൈഡർ അറേഞ്ച്മെൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രീസെറ്റ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം ഇതാണ്, നമുക്ക് ഒന്നിൽ കൂടുതൽ പ്രീസെറ്റ്സ് എല്ലാ ഒക്കേഷനിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു പ്രീസെറ്റ് മാത്രമേ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടനവധി പ്രീസെറ്റ്സ് ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു. ഇത് കൂടാതെ ഇൻ്റർനെറ്റിൽ നിന്ന് ഒട്ടനവധി ഫ്രീ പ്രീസെറ്റ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ലൈറ്റ് റൂം ഫ്രീ പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ പ്രീസെറ്റ്സ് ലൈറ്റ് റൂമിൽ ലഭിക്കും. അതുകൂടാതെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് പ്രീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രീസെറ്റ് ഉള്ള പോർഷനിലേക്ക് പോയി എവിടെയാണോ നമ്മൾ പുതിയ പ്രീസെറ്റ് സേവ് ചെയ്തിരിക്കുന്നത് അവിടെ പോയി നമുക്ക് ആ പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ ലൈറ്റ് റൂമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് പ്രൊഫൈൽ ബ്രൗസറാണ്. നമ്മുടെ ചിത്രം റീസെറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്ത ഓക്കെ കൂൾ ലൈറ്റ് തന്നെ വെക്കാം. കൂൾ ലൈറ്റ് എന്ന് പറയുന്ന പ്രീസെറ്റ് ഞാൻ കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പ്രൊഫൈൽ ബ്രൗസറിലേക്ക് പോകുന്നു. പ്രൊഫൈൽ ബ്രൗസറിൽ നമുക്ക് ഇതുപോലുള്ള ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട്. ഫേവറേറ്റ്സ്, അഡോബ് ബ്രോ, ക്യാമറ മാച്ചിങ്, ആർട്ടിസ്റ്റിക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മോഡേൺ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട് പ്രൊഫൈൽ ബ്രൗസറിൽ. ഇതും ഒരു പ്രീസെറ്റുകളുടെ കളക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ റോയിൽ നമുക്ക് പല പല എഫക്ട്സ് നമ്മുടെ ഫോട്ടോയ്ക്ക് മുകളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആർട്ടിസ്റ്റിക്കിലേക്ക് പോകാം. ആർട്ടിസ്റ്റിക്കിൽ നല്ലൊരു ലുക്കുണ്ട്. ആർട്ടിസ്റ്റിക് 2 എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലുക്കാണ്. ഓക്കെ, അങ്ങനെ ഒട്ടനവധി ലുക്സ് നമുക്ക് പ്രൊഫൈൽ ബ്രൗസറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതും പ്രീസെറ്റ് പോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ചിത്രത്തിൽ അപ്ലൈ ചെയ്യപ്പെടും. പ്രൊഫൈലും പ്രീസെറ്റുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ആർട്ടിസ്റ്റിക് 6 അപ്ലൈ ചെയ്തു, അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തു. എന്നിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ പാനലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, അതായത് പ്രീസെറ്റ് അപ്ലൈ ചെയ്തപ്പോൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ ഒന്നും തന്നെ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കാണാം. ഞാൻ ജസ്റ്റ് നമുക്ക് ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്ന് അൺഡു ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്രീസെറ്റ് ഒന്നും ഇല്ലാത്തൊരു ചിത്രമാണ്. പ്രൊഫൈൽ അപ്ലൈ ചെയ്യാം. ഞാൻ നമുക്കൊരു ആർട്ടിസ്റ്റിക് പ്രൊഫൈലിലേക്ക് പോകാം. ഞാൻ ആർട്ടിസ്റ്റിക് 6, ഓക്കെ നമുക്ക് ആർട്ടിസ്റ്റിക് 7 എന്ന് പറയുന്ന പ്രൊഫൈൽ അപ്ലൈ ചെയ്യാം. ഞാൻ ആർട്ടിസ്റ്റിക് 7 എന്ന് പറയുന്ന പ്രൊഫൈൽ അപ്ലൈ ചെയ്തു നമ്മുടെ ചിത്രത്തിൽ. ഇനി അതിൻ്റെ എമൗണ്ട് നമുക്ക് പ്രീസെറ്റിൻ്റെ എമൗണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഒരു എമൗണ്ട് നമ്മുടെ ചിത്രത്തിന് കൊണ്ടുവരാം. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് തിരിച്ച് നമ്മുടെ പാനലിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കുന്നത്, ഈ പ്രൊഫൈൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലൈഡേഴ്സിനെ ഒന്നും ഇത് അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് പ്രൊഫൈൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്ലൈഡർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. അതൊരു പ്രത്യേക പ്രൊഫൈല് നമ്മുടെ ചിത്രത്തിന് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് വളരെ യൂസ്ഫുള്ളാണ്. ഇനി ഇതിന് മുകളിൽ വേണമെങ്കിൽ നമുക്ക് സ്ലൈഡർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു പ്രീസെറ്റ് അപ്ലൈ ചെയ്യാം. നമ്മുടെ പ്രൊഫൈലിനെ അത് ബാധിക്കത്തില്ല. അപ്പോൾ ഇതാണ് പ്രീസെറ്റും പ്രൊഫൈലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇതാണ് നമ്മൾ പ്രീസെറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്ലൈഡറിലാണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വരുന്നത്. പ്രൊഫൈൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്ലൈഡറിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല, അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ചിത്രത്തിലേക്ക് ഒരു ക്യാമറ പ്രൊഫൈൽ അപ്ലൈ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് വേറെയും പ്രൊഫൈൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതാണ് പ്രീസെറ്റ്സും പ്രൊഫൈൽസും ലൈറ്റ് റൂമിലെ. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റൂം CC മുതലുള്ള ലൈറ്റ് റൂം വേർഷനുകളിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കളർ ഗ്രേഡിംഗ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രൊഫൈലും പ്രീസെറ്റ്സും. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോട്ടോഗ്രാഫി, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, ലൂമിനാർ മുതലായ സോഫ്റ്റ്വെയറുകളും അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ വ്ളോഗുകളും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.